പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഫീ കുല്ലി വാഹിദിൻ മിനൽ ഈദൈനി, രണ്ട് പെരുന്നാളിൽ നിന്ന് ഓരോ പെരുന്നാളിനും വല്ലവനും ചൊല്ലിയാൽ, എന്ത് ചൊല്ലിയാല്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ വല്ലവനും ചൊല്ലിയാൽ, എന്താണ് ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്നറിയോ? സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സബ്ബജല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് കെട്ടിച്ചു കൊടുക്കുന്നതാണ്, കല്യാണം ചെയ്തു കൊടുക്കുന്നതാണ്, അർബഅമിഅത്തി ഹുറാ, 400 ഹൂറില്ലീകളായ സ്ത്രീകളെ ഈ മനുഷ്യന് കല്യാണം ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്നതാണ്. മാത്രമല്ല, വവക്കലല്ലാഹു ബിഹി മലായിക്കത്തൻ യബ്നൂന ലഹു അൽ മദായിന, സ്വർഗത്തിൽ പട്ടണങ്ങൾ നിർമ്മിക്കാൻ അല്ലാഹു മലക്കുകളെ ഏൽപ്പിക്കുന്നതാണ്. വയഗ്രിസൂന ലഹുൽ അസ്ജാറ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ, സ്വർഗത്തിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര ഒരു ലളിതമായ ഒരു ചെറിയ ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ര ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 400 ഹൂറുല്ലീങ്ങളായ സഹോദരിമാരെ അല്ലാഹു അവന് വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് സ്വർഗത്തില്. അതേ പ്രകാരം തന്നെ 400 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന്, പിന്നെ ഖിയാമത്ത് നാള് വരെ ഇവന് പട്ടണങ്ങൾ നിർമ്മിക്കൽ കൊണ്ടും അതേ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ കൊണ്ടും അല്ലാഹു മലക്കുകളെ സ്വർഗത്തിലേൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ സഹോദരിമാരെ, ഓ സഹോദരന്മാരെ, ഇത് നമുക്ക് ചൊല്ലിക്കൂടെ? പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് 400 തവണ ചൊല്ലേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് 400 തവണ ചൊല്ലേണ്ടതുണ്ട്. അത് ചൊല്ലിയവർക്കാണ് ഈ പ്രതിഫലം കേട്ടോ. ബഹുമാനപ്പെട്ട സുഹൃരി തങ്ങൾ പറയാണ്, ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ മഹാനായ ബഹുമാനപ്പെട്ട സുഹൃരി തങ്ങൾ പറയാണ്, മാ തറക്തുഹാ മുന്ദു സമിഅതുഹാ മിൻ അനസിൻ, അനസ് തങ്ങളിൽ നിന്ന് ഞാൻ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാനൊരു പെരുന്നാളിലും ഈ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട വക്കാല അനസ്, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹാ മുന്ദു സമിഅതുഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ 10 വർഷം നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത ബഹുമാനപ്പെട്ട അനസിതങ്ങൾ പതിവാക്കിയ അനസിതങ്ങളിൽ നിന്ന് ഹദീസ് പഠിച്ച ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പതിവാക്കിയ ഈ ദിക്ർ നമുക്ക് ചൊല്ലിക്കൂടെ? പെരുന്നാൾ ദിവസത്തിൽ 400 തവണ ചൊല്ലിയാൽ വലിയ നേട്ടങ്ങളല്ലേ ലഭിക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മംഗാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ
യൗമൽ ഈദി പെരുന്നാളിന്റെ അന്ന് വല്ലവനും ചൊല്ലിയാൽ തലാത ബിഅത്തി മറാ 300 തവണ ചൊല്ലിയാലേ അങ്ങനെ മരണപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ദാനം ചെയ്യുകയും ചെയ്താൽ ദഖല ഫീ കുല്ലി ഖബ്രിൻ അൽഫു നൂരിൻ ഓരോ ഖബറിലും 1000 പ്രകാശം കടക്കുന്നതാണ് വയജഅലുല്ലാഹു ഫീ ഖബ്രിഹി ഇദാ മാത്ത അൽഫു നൂരിൻ ഈ മനുഷ്യൻ മരിക്കുമ്പോ ഇവന്റെ മനുഷ്യ ഖബറിലും അല്ലാഹു 1000 പ്രകാശങ്ങളാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വളരെ സിമ്പിളായ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 300 തവണ ചൊല്ല മരിച്ചവർക്ക് അത് ഹദിയ ചെയ്യ എന്നാൽ കിട്ടുന്ന നേട്ടം നമ്മുടെ ഉപ്പയാണെങ്കിലും നമ്മുടെ ഉമ്മയാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഇണതുണകളാണെങ്കിലും നമ്മുടെ കൂട്ടുകുടുംബങ്ങളാണെങ്കിലും നമുക്ക് പല സഹായങ്ങൾ ചെയ്തവരാണെങ്കിലും ആ മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പക്ഷം അല്ലാഹു തആല അവരെ ഖബറിലേക്ക് 1000 പ്രകാശം എത്തിക്കുന്നതാണ്. ഖബറിലുള്ള ഒരവസ്ഥ എന്താണ്? ഇരുട്ടറയല്ലേ, വളരെ ഇടുക്കല്ലേ. ആ ഖബറിലേക്ക് പ്രകാശമെത്തുമ്പോ ഖബറാളികൾക്ക് എന്തൊരു സന്തോഷമാണ്! മുത്തനബിതങ്ങളെ നാവിലൂടെ വന്ന ഹദീസല്ലേ. അതുകൊണ്ട് നമ്മുടെ ഖബറാളികൾക്ക് വെളിച്ചം കിട്ടാൻ, നമ്മുടെ ഖബറാളികൾക്ക് പ്രകാശം കിട്ടാൻ ഇത് ചൊല്ലണേ മുഅ്മിനുകളെ. മാത്രമല്ല, ഒരു ദിനം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും നമ്മെ 6 മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന ഇരുട്ടറയിൽ വെക്കുന്ന ഒരു ദിനമുണ്ട്. നമ്മുടെ മേൽ മൂടുകല്ലുകൾ വരുന്ന ദിനമുണ്ട്. ചുറ്റുഭാഗത്തും കൂടിയ ആളുകള് മൂന്ന് പിടി മണ്ണും വാരിയിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നൊരു ദിവസമുണ്ട്. ഭൗതികമായ ഒരു വെളിച്ചവും അവിടെയില്ല. അവിടെ പിന്നെ വെളിച്ചം കിട്ടേണ്ടത് ഏത് നിരക്കുള്ള വെളിച്ചമാ കിട്ടേണ്ടത്? നമ്മൾ ചെയ്ത അമല് കൊണ്ടുള്ള വെളിച്ചമാ കിട്ടേണ്ടത്? അതാണ് നബി തങ്ങൾ പറഞ്ഞത്, വയജഅലുല്ലാഹു ലഹു ഫീ ഖബ്രിഹി ഇദാ മാത്ത അൽഫുനൂർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പെരുന്നാൾ ദിവസത്തിൽ 300 തവണ ചൊല്ലിയാൽ ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഖബറിൽ അല്ലാഹു തആല 1000 പ്രകാശം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചെങ്കിൽ നാം പെരുന്നാൾ ദിവസത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 300 തവണ ചൊല്ല അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.